എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. മല കയറുന്നതിനിടെ പാറയിടുക്കിൽ കുടുങ്ങിയ യുവാവിനെ 46 മണിക്കൂറിന് ശേഷം കരസേന രക്ഷിച്ചു. പാലക്കാട് മലമ്പുഴ ചേറാടിലെ എ റാഷിദയുടെ മകൻ 23-കാരൻ ആർ ബാബുവിനെയാണ് ബുധനാഴ്ച രാവിലെ രക്ഷിച്ചത്. ചരിത്രപരമായ രക്ഷാദൌത്യത്തിനാണ് പാലക്കാട് ജില്ലയും കേരളവും സാക്ഷ്യം വഹിച്ചത്. മദ്രാസ് റെജിമെന്റ്, ബാംഗ്ലൂർ പാരാ റെജിമെന്റ് സെന്റർ, വെല്ലിംഗ്ടൺ എന്നിവിടങ്ങളിലെ കമാൻഡോകളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ദേശീയ ദുരന്ത നിവാരണ സേനയാണ് രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകിയത്. വിദഗ്ധരായ 20 പേരടങ്ങുന്ന NDRF സംഘവും പ്രദേശവാസികളും പർവ്വതാരോഹകരും കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് ടീമിലെ അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സഹകരിച്ചു. 46 മണിക്കൂർ പിന്നിട്ടപ്പോഴും മനസാന്നിധ്യം തളരാതെയുള്ള ബാബുവിന്റെ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സൈന്യത്തെ സഹായിച്ചു. രക്ഷപ്പെട്ട് മലമുകളിൽ എത്തിയപ്പോൾ രക്ഷിച്ചെടുത്ത സൈന്യത്തിന് ബാബു ജയ് വിളിച്ചതും സൈനികർക്ക് സ്നേഹ ചുംബനം നൽകിയതും സൈന്യത്തോടുള്ള കേരളത്തിന്റെ നന്ദി പ്രകടനമായി. മല കയറിയെത്തിയ ബാബുവിനെ ഹെലികോപ്റ്റർ മാർഗം കഞ്ചിക്കോട് ഹെലിപാഡിൽ എത്തിക്കുമ്പോഴേക്കും ആരോഗ്യനില വഷളായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ബാബുവിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിർജ്ജലീകരണമാണ് ബാബുവിനുണ്ടായ പ്രധാന ആരോഗ്യ പ്രശ്നം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. മലമ്പുഴ ചെറാട് കുറുമ്പാച്ചിമലയിൽ കാൽ വഴുതി വീണ് മലയിടുക്കിൽ കുടുങ്ങിയ ബാബുവിനെ രക്ഷിച്ചതിൽ ജില്ലാ ഭരണകൂടത്തിനും ആശ്വാസം. രക്ഷാദൌത്യത്തിനായി ഉന്നതങ്ങളിൽ ബന്ധപ്പെടുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ശശാങ്കായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ബാബുവിന് പ്രാഥമിക ചികിത്സ നൽകിയെന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലാണെന്നും കൂടുതൽ ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി പറഞ്ഞു. തന്റെ മകനെ തിരികെ കിട്ടിയതിൽ സന്തോഷം പങ്കുവെച്ച് ബാബുവിന്റെ അമ്മ. ഒരിച്ചു വെള്ളം പോലും കിട്ടാതെ തന്റെ മകൻ കിടന്നപ്പോൾ ഈ രാജ്യം ബാബുവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്നും അമ്മ പറഞ്ഞു. തന്റെ മകനെ ജന്മത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കും സന്നദ്ധ സംഘടനകൾക്കും ഇന്ത്യൻ ആർമിക്കും നന്ദി പറഞ്ഞായിരുന്നു അമ്മയുടെ പ്രതികരണം. കരസേന രക്ഷിച്ച ശേഷം ബാബുവിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ മാത്രമാണ് ബാബുവിനുള്ളതെന്നും ECG ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നിലവിൽ ICU ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ബാബുവിന് ആവശ്യമില്ല. ബാബുവിന്റെ കുടുംബങ്ങൾക്ക് മാത്രമാണ് ആശുപത്രിയിൽ ബാബുവിനെ കാണാൻ അനുമതി നൽകിയിട്ടുള്ളതെന്നും DMO അറിയിച്ചു. മേലെപ്പട്ടാമ്പിയിൽ നിർത്തിയിട്ട കാർ കത്തിനശിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. റോഡരികിൽ നിർത്തിയിട്ട് ആളിറങ്ങിയ ശേഷം കാറിന്റെ മുൻവശത്ത് തീയും പുകയും ഉയരുകയായിരുന്നു. ഇതേ തുടർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിക്കത്താൻ തുടങ്ങി. സംഭവസമയം കാറിനുള്ളിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. തീ പിടിക്കുന്നതിനിടെ കാർ ഉരുണ്ട് പിറകിലെ റോഡിലേക്ക് നീങ്ങിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പോലീസ് എത്തി ഇരുവശത്തെയും റോഡിലെ ഗതാഗതം നിർത്തിവെച്ചു. ഉടൻ അഗ്നിശമന സേനയെത്തി തീ അണയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചു. 2 യൂണിറ്റ് അഗ്നിശമന സേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്ന യുവാവിനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാത്തൂർ കോരൻകാടിലെ ചാമിയുടെ മകൻ ഉണ്ണികൃഷ്ണൻ എന്ന 38-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നല്ലേപ്പള്ളി, ചിറ്റൂർ, കുഴൽമന്നം, വടവന്നൂർ, ചുങ്കമന്നം, പാലക്കാട്, കല്ലേക്കാട്, കൊടുവായൂർ എന്നിവിടങ്ങളിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. തമിഴ്നാട് ഒട്ടൻചത്രത്തിലെ ചൂളത്തൊഴിലാളിയായ ഇയാൾ ചിറ്റൂർ ഈനാച്ചുകുളമ്പിലെ ഭാര്യ വീട്ടിലാണ് താമസം. കൊല്ലങ്കോട് ഊട്ടർ റെയിൽവേ മേൽപ്പാലത്തിന്റെയും പുഴപ്പാലത്തിന്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട് ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർക്ക് കൈമാറും. പാരിസ്ഥിതിക ആഘാത പഠനം വിലയിരുത്തുന്നതിനായി വടവന്നൂർ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു. വിദഗ്ധ സമിതി യോഗം ചേരുന്നതിന് മുന്നോടിയായി പാലങ്ങളുടെ നിർമ്മാണത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്ക വിലയിരുത്തുന്നതിനും കൂടിയാണ് വിദഗ്ധ സമിതി പ്രതിനിധികൾ MLA യുമായി കൂടിക്കാഴ്ച നടത്തിയത്. പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് K. ബാബു MLA യും ജനപ്രതിനിധികളും യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. സാങ്കേതിക തടസ്സങ്ങൾ വിദഗ്ധ സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ശേഷം ഒരാഴ്ചക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിദഗ്ധ സമിതി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അറിയിച്ചു. കേന്ദ്ര ബജറ്റിലൂടെ തൊഴിലാളികളെ അവഗണിച്ചുവെന്നാരോപിച്ച് KSKTU വടക്കഞ്ചേരി വില്ലേജ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറി അവസാനിപ്പിക്കുക, ഭക്ഷ്യവളം സബ്സിഡി പൂർണ്ണതോതിൽ നടപ്പിലാക്കുക, പാചകവാതക സബ്സിഡി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടായ്മ നടത്തിയത്. KSKTU ഏരിയ സെക്രട്ടറി S. രാധാകൃഷ്ണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് VT ഹസ്നാർ അധ്യക്ഷനായി.
അയലൂർ കോപ്പൻകുളമ്പ് എസ്സി കോളനി സമഗ്ര വികസനത്തിന്റെ ഉദ്ഘാടനം നടത്തി. നമ്മാറ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കോളനിയുടെ സമഗ്ര വികസനം പൂർത്തീകരിച്ചത്. കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി. മൈൽപീലി എന്ന പേരിൽ കമുകിൻ പാള പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം നടത്തി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന് കീഴിൽ അംഗീകരിച്ചതാണ് മൈൽപീലി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമുകിൻ പാള പ്ലേറ്റ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. പി പി സുമോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. അമൃത നേച്ചർ ക്യൂ ആർ ആൻഡ് യോഗ സെന്റർ തത്തമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. വില്ലേജ് ഓഫീസിന് സമീപമാണ് സെന്റർ തുറന്നത്. യുവതലമുറകൾ തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് കുറഞ്ഞ കൊഴുപ്പ് ഭക്ഷണം സ്വീകരിക്കുന്നത് പ്രമേഹത്തിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നതായി ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നുള്ള സമീപകാല പഠനങ്ങൾ പ്രകാരം ഒരു ദിവസം 3 മുട്ടകൾ ഹൃദ്രോഗങ്ങളുടെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു. അതിനാൽ വെളിച്ചെണ്ണ, നെയ്യ്, മുഴുവൻ പാൽ, അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നല്ല കൊഴുപ്പ് ആസ്വദിക്കണമെന്നാണ് ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സെന്ററിലെ ഡോക്ടർമാരുടെ പക്ഷം. പാവപ്പെട്ടവരെ ഒഴിവാക്കി കുത്തകകളെ സഹായിക്കുന്ന രീതിയിൽ ഭൂമി തരംമാറ്റി കൊടുക്കുന്ന ഉദ്യോഗസ്ഥ നിലപാടിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. നഗരത്തിൽ ഏക്കർ കണക്കിന് നിലം തരംമാറ്റി കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവന് വീട് വെക്കാൻ 5 സെന്റ് വരെ തരംമാറ്റി നൽകാതെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഏക്കർ കണക്കിന് ഭൂമി തരംമാറ്റി കൊടുക്കുന്നതിനെതിരായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത്. പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു ഭവനം നിർമ്മിക്കാൻ സർക്കാർ ലോൺ പാസ്സായിട്ടും അനുകൂല നിലപാടെടുക്കാതിരിക്കുന്ന റവന്യൂ കൃഷിവകുപ്പുകൾ കാട്ടുകൊള്ളയാണ് നടത്തുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. നിയോജക മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിനുള്ള കാലാവധി April 2 വരെ നീട്ടിയതായി നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അറിയിച്ചു. മാസ്റ്റർ പ്ലാൻ നവീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രത്യേക സമിതിയിൽ ചെന്നൈ IIT അസിസ്റ്റന്റ് പ്രൊഫസർ മാലിനി കൃഷ്ണൻകുട്ടി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ജയരാജ് എന്നിവരെ ഉപദേശക സമിതി അംഗങ്ങളാക്കിയതും കെ എൽ കവിത പറഞ്ഞു. നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ ജനപങ്കാളിത്തം ഇല്ലാതെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. റോഡ് വീതി കൂട്ടുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജനവിരുദ്ധമാണ്. മാസ്റ്റർ പ്ലാനിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിനായി February 10 മുതൽ 16 വരെ ഓൺലൈനായി വാർഡ് സഭകൾ വിളിച്ചുകൂട്ടുമെന്നും ചെയർപേഴ്സൺ കവിത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് മുക്കൈപ്പുഴയിൽ വീണ്ടും മണലടിഞ്ഞുകൂടി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. കടുക്കാംകുന്നം നിലമ്പതി പാലത്തിനരികിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വാരിയിട്ട മണൽ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുന്നത്. 100 ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അന്ന് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. വീണ്ടും വന്ന മഴക്കാലങ്ങളിൽ പുഴയിലേക്ക് തന്നെ മണ്ണൊലിച്ചിറങ്ങി കുന്നുകൂടി കിടക്കുകയാണ്. കൂടാതെ പരേതർക്ക് ബലിയിടാനും സായാഹ്ന സവാരിക്കുമായി വരുന്നവർ ഈ മണലിലൂടെ നടക്കുമ്പോൾ മണൽ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുന്നു. ഇതുമൂലം നഷ്ടപ്പെട്ടത് ആഴ്ചകളോളം പണിയെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകിയ കൂലിയിനത്തിലെ പണമാണ്. ഇത് വലിയൊരു അഴിമതിയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മണ്ണാർക്കാട് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 1 സമാപനം. ക്രിക്കറ്റിനോട് അഭിരുചിയുള്ള ജില്ലയിലെ തന്നെ 200-ലധികം യുവാക്കളെ പങ്കെടുപ്പിച്ചാണ് MBL സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് MES കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സമാപന മത്സരങ്ങൾ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഫായിദ ബഷീർ ഉദ്ഘാടനം ചെയ്തു. അമിഗോസ് പാലക്കാട് മണ്ണാർക്കാട് പ്രീമിയർ ലീഗിലെ ആദ്യ ചാമ്പ്യന്മാരായി. വൺ ടച്ച് മണ്ണാർക്കാട് റണ്ണേഴ്സ് അപ്പായി. 1-2 സ്ഥാനങ്ങൾ നേടിയവർക്കുള്ള ഡോക്ടർ പ്രീതി മെമ്മോറിയൽ ട്രോഫി ഡോക്ടർ പ്രീതിയുടെ ഭർത്താവ് ഭവിത് വിതരണം ചെയ്തു. ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് മണ്ണാർക്കാട് അർബൻ ബാങ്ക് സെക്രട്ടറി അജിത് കൈമാറി. CVR ഹോസ്പിറ്റൽ നൽകിയ റണ്ണേഴ്സ് ക്യാഷ് പ്രൈസ് മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ക്രിക്കറ്റ് ടീം കോച്ച് മൊയ്തു വിതരണം ചെയ്തു. മണ്ണാർക്കാട് മേഖലയിൽ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അതിനായുള്ള മുഴുവൻ പിന്തുണയും നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ ഫായിദ ബഷീർ അറിയിച്ചിട്ടുണ്ടെന്നും APL സംഘാടകർ പറഞ്ഞു. ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തെ ശോചനീയാവസ്ഥയിൽ പൊറുതിമുട്ടി ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും. ചുവരുകൾ വിണ്ടുകേറിയ നിലയിലും നിലത്തെ ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുമാണ് കെട്ടിടം. ഇവയെല്ലാം തരണം ചെയ്താണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തുള്ള സിവിൽ സ്റ്റേഷന്റെ 2-3 നിലകളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഇവരുടെ സേവനത്തിനായി എത്തുന്ന പൊതുജനവും ദിവസം തള്ളിനിൽക്കുന്നത്. ശക്തമായ മഴ പെയ്താൽ ചോരുന്ന ഓഫീസുകളും ഇവിടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സീലിംഗിലെ വൈറ്റ് സിമെന്റ് അടർന്ന് തലയിലും കമ്പ്യൂട്ടറുകളിൽ വീഴുന്നതും പതിവാണ്. കെട്ടിടത്തിന്റെ മുറ്റത്ത് വിരിച്ച ഇന്റർലോക്ക് കട്ടകൾ ഇളകി മാറി കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിട്ടുണ്ട്. ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് തഹസിൽദാർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായും പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണെന്നും ജീവനക്കാർ പറഞ്ഞു.
അടിപ്പര കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നത്. 98 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക. നിർമ്മാണോദ്ഘാടനം കെ ബാബു എംഎൽഎ നിർവഹിച്ചു. അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി. 5 വർഷം മുമ്പ് ആർഎസ്എസ് ആക്രമണത്തിന് വിധേയനായി ചികിത്സയിലിരിക്കെ മരണമടഞ്ഞ ആർ വാസുവിന്റെ വീട് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സന്ദർശിച്ചു. വാസുവിന്റെ ഭാര്യയെയും മക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും എ കെ ബാലൻ ആശ്വസിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി, ഏരിയ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ എന്നിവരും എ കെ ബാലനോടൊപ്പം ഉണ്ടായിരുന്നു. വടവന്നൂർ തൈക്കോണ്ട ക്ലബിന്റെ നേതൃത്വത്തിൽ 3 മാസം പരിശീലനം നേടിയവർക്ക് സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്തു. കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രാധിക മുരുഗദാസ് അധ്യക്ഷയായി. ക്ലബ് പ്രസിഡന്റ് കെ ആർ പ്രസാദ്, ഇൻസ്ട്രക്ടർ ജി സജു എന്നിവർ പ്രസംഗിച്ചു. ഒളിമ്പിക് മത്സരത്തിൽ വിജയിച്ച ആർ ജയമാല, സജു എന്നിവർക്ക് ചടങ്ങിൽ ആദരമർപ്പിച്ചു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.